വാർത്തകൾ തുടരുന്നു തിരുവമ്പാടിയിൽ സഭയും ക്രിസ്ത്യൻ സംഘടനകളും ഇടത് സ്ഥാനാർത്ഥിയെ തുണയ്ക്കുമെന്ന പ്രചാരണം തെറ്റാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി സി പി ചെറിയ മുഹമ്മദ് കാട്ടുപന്നി ശല്യമടക്കം കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് ചെറിയ മുഹമ്മദിന്റെ പ്രചാരണം തിരുവമ്പാടി പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തുടക്കം മുതൽ ഈ മണ്ഡലം ആർക്കാണ് തന്നെ ചൊല്ലി വലിയ തർക്കങ്ങൾ നടന്നിരുന്നു അല്ലെങ്കിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു ഒടുക്കുമ്പോൾ ഇവിടെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു അധ്യാപക സംഘടനയുടെ നേതാവായിരുന്ന ഈ മണ്ഡലത്തെ തന്നെ പ്രധാനപ്പെട്ട നേതാവായ സി പി ചെറിയ മുഹമ്മദാണ് ഇവിടെ എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം പലപ്പോഴും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സഭയുടെ പിന്തുണ അത്തരമൊരു സ്ഥാനാർത്ഥിക്ക് പോവുകയും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരു പിന്തുണ കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ എന്താണ് താങ്കൾ സഭാ നേതാക്കളെ കണ്ട അവർ നൽകുന്ന ഉറപ്പ് എന്താണ് അല്ലെങ്കിൽ അവരുടെ സമീപനം എന്താണ് എല്ലാവരെയും കൂട്ടി ചേർത്താണ് എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ എക്കാലത്തെയും സമീപനം മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരും ഇപ്പോൾ ചില യുവജന സംഘടനകൾ കെ സി വൈ എം പോലുള്ള യുവജന സംഘടനകളൊക്കെ ഇപ്പോൾ ഈ ലിൻഡോ ജോസഫിനെ പിന്തുണയുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലുള്ള സാഹചര്യങ്ങൾ എങ്ങനെ നേരിടും ഒരു മാറ്റത്തിനു വേണ്ടിയാണ് ജനം ആഗ്രഹിക്കുകയാണ് വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഈ നാട്ടിലെ കർഷകരുള്ളത് കാട്ടുപന്നികളുടെ അതുപോലുള്ള ആക്രമണം ഉണ്ടായപ്പോൾ കൃഷിയിടം നശിപ്പിക്കുമ്പോൾ ഒന്ന് നേരിടാൻ പോലും ഒരു നിയമനിർമ്മാണം നടത്താൻ കഴിയാത്തവർ അതുപോലുള്ള വിഷയങ്ങളാണ് പ്രത്യേകിച്ച് ഈ കാട്ടുപന്നിയുടെ ആക്രമണം ഒപ്പം തന്നെ ഗീല് പോലുള്ള വിഷയങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം ഇവിടുത്തെ ഏറ്റവും പ്രശ്നം കർഷകരുടെ രക്ഷ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ കഴിഞ്ഞില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ എല്ലാവരുടെയും സ്ഥാനാർത്ഥിയാണ് അവരും ഞാനുമായുള്ള ബന്ധം അഭേദ്യമാണ് സുദൃഢമാണ് നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക്കാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത് ഇത്തവണ അത് പൂർത്തീകരിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സി പി ജറീ മുഹമ്മദ്